നമസ്കാരം മരളി വാർത്തയിലേക്ക് സ്വാഗതം പൂർവമാനങ്ങളും ഡ്രോണുകളും ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ഈഗിൾ 44 അണ്ടർഗ്രൗണ്ട് എയർഫോഴ്സ് ബേസ് തങ്ങൾക്കുണ്ടെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇറാൻ ഇത്തരത്തിലുള്ള ആദ്യത്തെ എയർഫോഴ്സ് ബേസ് ആണിതെന്നും ഇറാനിയൻ വാർത്താ ഏജൻസിയായിട്ടുള്ള ഇർന റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിരവധി പൂർവമാനങ്ങൾ നിർത്തിയിടാനും പറന്നുയരാനും കഴിയുന്ന വിധത്തിലുള്ളതാണ് ഈ എയർബേസ് എന്നാൽ ഇത് ഏത് മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള വിവരം വ്യക്തമാക്കിയിട്ടുമില്ല ബോംബാക്രമണത്തെ ചെറുക്കും വിധം ആഴത്തിൽ ഭൂമിക്കടിയിൽ നിർമ്മിച്ച എയർബേസിൽ നിന്ന് ഉയർന്ന പൂർവമാനങ്ങൾക്ക് ദീർഘദൂര ക്രൂയിസ് മിസൈലുകൾ വഹിക്കാനും കഴിയും ഇസ്രയേൽ ഉൾപ്പെടെയുള്ള തങ്ങളുടെ ശത്രുക്കൾ ആക്രമിച്ചു കഴിഞ്ഞാൽ ഈഗിൾ 44 ഉൾപ്പെടെയുള്ള എയർബേസുകളിൽ നിന്നുള്ള പ്രതികരണം അവർക്ക് കാണുവാൻ സാധിക്കുമെന്നാണ് ഇറാൻ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് ബഗേരി വാർത്താ ഏജൻസിയോട് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ മെയ് മാസത്തിൽ ഡ്രോണുകളുടെ താവളമായിട്ടുള്ള മറ്റൊരു അണ്ടർഗ്രൗണ്ട് എയർബേസിനെ കുറിച്ചുള്ള വിവരവും പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു സാഗ്രോസ് പർവ്വതത്തിലെ താവളത്തിൽ 100 ഡ്രോണുകൾ സൂക്ഷിക്കാൻ കഴിയുമെന്നും ഇവയിൽ കോം 9 മിസൈലുകൾ വിന്യസിക്കാൻ കഴിയുമെന്നുമാണ് സേനാ മേധാവികളെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയുടെ എയർ ടു എയർ എയർ ടു സർഫസ് മിസൈലുകളുടെ ഇറാനിയൻ രൂപാന്തരം തന്നെയാണ് ഇറാൻ സേനയുടെ ഡ്രോണുകൾ ആ മേഖലയിലെ ഏറ്റവും ശക്തമായ പ്രതിരോധ സംവിധാനമാണെന്ന് കമാൻഡർ മേജർ അബ്ദുൾ റഹ്മാൻ മസാവി പറഞ്ഞിട്ടുണ്ട് 40 മുതൽ 44 MiG-29 വിമാനങ്ങളും 41 അമേരിക്കൻ ഗ്രമാൻ F-14 ടോം കാറ്റ് വിമാനങ്ങളും 24 റഷ്യൻ സുഖോയി വിമാനങ്ങളും അടങ്ങിയത് തന്നെയാണ് ഇറാന്റെ ഈ എയർഫോഴ്സും ഇതുകൂടാതെ തന്നെ തദ്ദേശീയമായി നിർമ്മിച്ച 20 പോർവിമാനങ്ങളും സേനയുടെ ഭാഗമായി മാറിയിട്ടുണ്ട് 1979 ഇസ്ലാമിക് വിപ്ലവത്തിന് മുൻപ് ഇറക്കുമതി ചെയ്തവയാണ് അമേരിക്കൻ പോർവിമാനങ്ങൾ ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷം വാഷിംഗ്ടൺ ടെഹ്റാൻ ബന്ധം വഷളാവുകയും അമേരിക്ക സൗദി അറേബ്യയുമായി അടുക്കുകയുമായിരുന്നു അമേരിക്കയുടെ പിന്തുണ ഉണ്ടായിരുന്ന കാലത്താണ് ഇറാൻ ആയുധശേഖരണം നടത്തിയത് ഇറാൻ ഇറാഖ് യുദ്ധകാലത്തെ ഇറാന്റെ ആയുധശേഷി വളരെയധികം നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു ഇപ്പോൾ നടക്കുന്ന ഹിജാബ് വിഷയത്തിൽ ഇറാനെ സൗദി പോലും തള്ളിപ്പറഞ്ഞിട്ടും ഇറാൻ ഇസ്ലാമിക വിഷയങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് സൗദിയിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തിട്ടും ഇറാനാകട്ടെ വീണ്ടും താലിബാനിസത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള ആരോപണമാണ് ഉയർന്നു കേട്ടത് ഇറാനിൽ ഹിജാബ് നിർബന്ധമാക്കുന്നതുൾപ്പെടെയുള്ള ഇസ്ലാമിക നിയമങ്ങളെ വിമർശിച്ചുകൊണ്ട് ഹാസ്യ അഭിനേത്രി സൈനബ് മസാവിയെ 2 വർഷത്തെ കഠിന തടവിനും ശിക്ഷിച്ചു